ആനക്കര ഗവൺമെന്റ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കരകൗശല പ്രദർശനം വേറിട്ട കാഴ്ചയായി. ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് കുട്ടികളുടെ സർഗവാസനയിൽ നിന്നും പ്രദർശനത്തിനായി ഒരുക്കിയത്. വിവിധ ഉപകരണങ്ങൾ, കാർഡ്ബോർഡുകൾ ഉപയോഗിച്ചുള്ള വസ്തുക്കൾ, പോസ്റ്റർ നിർമ്മാണം, അലങ്കാര വസ്തുക്കൾ, കളിയുപകരണങ്ങൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ ആയിരത്തോളം വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അതുപോലെ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൽ ഒരു വേദി ഒരുക്കിയതാണ്. പക്ഷേ എന്താ പറയുക, ഒരു ചുരുങ്ങിയ കാലയളവിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ കുട്ടികളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അവര് അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക്, രണ്ടാഴ്ചത്തെ പ്രയത്നമാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് പ്രൊഡക്ട്സ്, നമ്മൾ എന്താ പറയാ, ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് പോലും അവിടെ നമ്മുടെ കുട്ടികൾ കാഴ്ചവെക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോ എന്തായാലും ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇത്രയും നന്നായിട്ട് ആനക്കര സ്കൂളിൽ വിജയിച്ചതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. 8, 9, 10 ക്ലാസുകളിൽ നിന്നായി 100-ലേറെ കുട്ടികൾ പ്രദർശനത്തിൽ പങ്കാളികളായി. പ്രദർശനം സ്കൂൾ പ്രധാനാധ്യാപകൻ KV അലി അസ്കർ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സോ അതുപോലെ മേളകളോ ഒന്നുമില്ല. അപ്പൊ ഇക്കൊല്ലാണ് നമ്മൾ പൂർണ്ണ തോതിൽ സ്കൂളുകൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസരം കൊടുക്കാൻ വേണ്ടി നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിലെ ടീച്ചർ റുബീന ടീച്ചറാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ അവരുടെ കഴിവുകൾ, ഓരോ കരകൗശല വസ്തുക്കളും അങ്ങനെ പല പല സംഗതികളും ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു. സബ്ജില്ല മേളയുടെ അത്ര തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള നല്ലൊരു പ്രദർശനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ. സ്കൂൾ അധ്യാപിക റുബീനയാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. അധ്യാപകരായ AK രവീന്ദ്രൻ, K പ്രസാദ്, M ബിന്ദു, ജിതേഷ്, മുജീബ് റഹ്മാൻ, PTA പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർ പ്രദർശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. N.C. വിനോസ്, തൃത്താല.